എൽഷദായ് ദൈവം സർവശക്തൻ, എൽഷദായ് എൽഷദായ് ദൈവം സർവശക്തൻ, സർവം സൃഷ്ടിച്ചവൻ, സർവം ഭരിക്കുന്നവൻ, സർവാധിപൻ, സർവശക്തൻ, എൽഷദായ് എൽഷദായ്. പാപമോചകൻ, ലോകരക്ഷകൻ, ജീവദായകൻ, സൗഖ്യദായകൻ, ശാന്തിദായകൻ, ശക്തിദായകൻ, ഏകരക്ഷകൻ, യേശുനായകൻ, ലോകാന്ത്യം വരെ കൂടെയുള്ളവൻ, ജീവജലത്തിനുറവയായവൻ, എൽഷദായ് സർവശക്തൻ, എൽഷദായ് ദൈവം സർവശക്തൻ, എൽഷദായ് സർവശക്തൻ, എൽഷദായ് ദൈവം സർവശക്തൻ, എൽഷദായ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുതമായ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഈ കൊട്ടാരം നാശക്കൂമ്പാരമാകാതിരിക്കാൻ. ജറമിയായുടെ പുസ്തകം 22:19 കഴുതയെപ്പോലെ ആയിരിക്കും അവനെ സംസ്കരിക്കുക, ജെറൂസലേമിന്റെ കവാടത്തിന്റെ പുറത്തേക്ക് അവൻ വലിച്ചെറിയപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും പീഡിപ്പിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ദുർപീഡയെക്കുറിച്ച് ഇന്ന് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാണ്. അതിനു മുമ്പ് ഒരു നിമിഷം ദൈവവചനം കേൾക്കുമ്പോൾ ദൈവം എത്ര കരുണയോടെയാണ് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ തന്നോടടുപ്പിച്ച് ആശ്വസിപ്പിക്കുന്നത്, സൗഖ്യങ്ങൾ നൽകുന്നത് എന്ന് ഒരു വ്യക്തിയുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജേക്കബ്, സ്ഥലം കണ്ണമാലി. കണ്ണമാലി, കണ്ണമാലി. ആ, യെസ്. അപ്പോൾ ഈ മാസം 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെ അഭിഷേകാഗ്നി ധ്യാനം അവിടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും കണ്ണമാലിയിൽ വലിയൊരു അഭിഷേകാഗ്നി കൺവെൻഷൻ നടക്കുകയായിരുന്നു. ആ, മുട്ടോളം വെള്ളത്തിലായിരുന്നു കൺവെൻഷൻ. എന്നിട്ട് അപ്പോൾ എനിക്ക് 9, 10, 11 മൂന്ന് ദിവസമേ ധ്യാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചുള്ളൂ. കാരണം എനിക്ക് രാവിലെ വൈകുന്നേരം ഓരോ ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു. അതിന് 11 മണിക്കൂർ ശേഷമേ പിന്നത്തെ ഇഞ്ചക്ഷൻ എടുക്കണം. അതുകൊണ്ട് 2 ദിവസം പോകാൻ പറ്റിയില്ല. പിന്നെ 9-ാം തീയതി ധ്യാനത്തിൽ പങ്കുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചുപോയി. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ നേരത്ത്, ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഉറക്ക ഗുളിക കഴിക്കുമായിരുന്നു. ഏതാണ്ട് 3.5 വർഷമായിട്ട് ഉറക്ക ഗുളിക കഴിച്ചാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. 3.5 വർഷമായിട്ട് ഉറക്ക ഗുളിക ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. ഉറക്ക ഗുളികളുടെ സഹായത്തോടെ മാത്രം ഉറങ്ങിയിരുന്ന ചേട്ടനാണ് ഈ നിൽക്കുന്നത്. അപ്പോ കൺവെൻഷൻ കൂടി ചെന്ന് നോക്കുമ്പോ അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അപ്പോ 10 ടാബ്ലറ്റ് ഗുളി ഉറക്ക ഗുളികൾ എന്റെ കയ്യിലുണ്ടായിരുന്നു. ആ,
അപ്പൊ വേറെ മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ പത്ത് ഗുളിക കാണാനില്ല, ഉറക്ക ഗുളിക കാണാനില്ല. ഞാൻ ഏകദേശം വരെ കഴിച്ചൊരു കുഴപ്പമില്ലാതിരുന്നതാണ്. കൺവെൻഷൻ കൂടി ചെന്നപ്പോ ആരോ ഉറക്ക ഗുളി എടുത്തിട്ട് പോയി. അപ്പൊ എനിക്ക് തോന്നുന്നു മിഖായൽ ദൂതനൊക്കെ, ഗബ്രിയേൽ റഫായൽ ദൂതനൊക്കെ ഇല്ലേ, റാഫേൽ മാലാക മൂപ്പര് വന്നിട്ട് സാധനം എടുത്തിട്ട് പോക്കറ്റ് ഇട്ടു പോയി. അങ്ങനെ ഞാൻ ഒരു മണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയിട്ട് ഒരു മണിക്കൂർ തപ്പി എന്റെ ഉറക്കുളി കാണാനില്ല. എന്റെ ഉറക്കുളി കാണാൻ 3.5 വർഷമായി എല്ലാ ദിവസവും ഉറക്കുളി എടുത്തിരുന്ന ഇന്ന് ഞാൻ എങ്ങനെ ഉറങ്ങും? എന്റെ ഉറക്കുളി അവിടെ. അപ്പൊ ചേട്ടൻ തപ്പുമ്പോൾ കൂടുതൽ ബാക്കിയുള്ളവരും കൂടെ കൂടി തപ്പിയിട്ടുണ്ടാവും. എന്താ വെച്ചാൽ എല്ലാവരും കൂടെ കൂടെ നോക്കിയിട്ട് ഈ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറക്കുളിയാ കണ്ടില്ല. കാരണം ഞാൻ പലപ്പോഴും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്, ഈ ഉറക്ക ഗുളിക കഴിക്കാതെ കിടന്ന് നോക്കിയിട്ടുണ്ട്. പക്ഷേ നേരം വിളക്കുന്നവരെ ഉറങ്ങാൻ പറ്റൂല. തരി ഉറക്കം കിട്ടില്ല, ഉറക്കുകളി ഇല്ലെങ്കിൽ ഒരു തരി ഉറക്കം കിട്ടാത്ത മനുഷ്യനായിരുന്നു. ഇതിനു മുമ്പ് പലതവണ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇരട്ടി വേഗത്തിൽ ഇരട്ടി ഗൗരവത്തിൽ എങ്ങനെയെങ്കിലും ഉറക്കുകളിയെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് അന്വേഷിച്ചു. ഒരു മണിക്കൂർ നോക്കിയിട്ടും ഉറക്കുകളിയെ കണ്ടില്ല. ആ പകലും ഉറക്കം കിട്ടൂല, പിന്നെ ഒരു ഭ്രാന്തനെ പോലെ ആയിപ്പോ. രാത്രി ഉറക്കല്ല, പകല് ഉറക്കല്ല, ഒരു ഭ്രാന്തനെ പോലെ ആകും. അതുകൊണ്ടാണ് ഉറക്കുകളിയെ കഴിച്ച് ഇച്ചിരിയെങ്കിലും ഉറങ്ങണത്. ആ അങ്ങനെ അന്ന് കിട്ടി, നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ദൈവമേ, ഉറങ്ങിപ്പോയി. അതെ, ഉറങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി. ഉറക്ക ഗുളിക ഇല്ലാതെ അപ്പൊ ആ ഗുളിക ആരെടുത്തിട്ട് പോയത്? ദൈവം കൺവെൻഷൻ വെച്ച് സുഖപ്പെടുത്തി. അത് പറഞ്ഞ ചേട്ടന് മനസ്സിലാകുമോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് ദൈവം ബുദ്ധിമുട്ടിച്ചില്ല. ദൈവം വന്നിട്ട് സാധനം എടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് പോയി. കാരണം ആ പത്തികോളി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കും. കാരണം സൗഖ്യപ്പെടുത്തും എന്നൊരു പ്രതീക്ഷയില്ലല്ലോ. ഞാൻ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ വേറെ പലതിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്, ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുമില്ല. പക്ഷെ കർത്താവ് അതാണ്, കർത്താവ് അത് സുഖപ്പെടുത്തിയെന്ന് മാത്രമല്ല ഈ ഉറക്കുളി ഇവിടുന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യണം രണ്ടും. ദൈവമേ, നമ്മുടെ കർത്താവിന്റെ കഷ്ടപ്പാട് നോക്ക്. ഉറക്കെ പറഞ്ഞ സുഖപ്പെടുത്തണം, ബോധ്യപ്പെടുത്തണം, മറ്റ് മരുന്നുകളെല്ലാം എടുത്തു മാറ്റണം, പ്രൊട്ടക്ഷൻ കൊടുക്കണം. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു കാര്യത്തിനോട് ചുറ്റിപ്പറ്റി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സുഖമായിട്ട് ഉറങ്ങി നേരം വിളിക്കണവരെ. പിന്നെ ഇന്നലെ രാത്രി വരെ സുഖമായിട്ട് ഒരു 10:30 ആകുമ്പോ ഞാൻ കിടക്കും. രാവിലെ 6 മണി വരെ കിടന്നു. നല്ല ഉറക്കം. ആരോഗ്യമുള്ളവർക്ക് പോലും 6 മണി വരെ കിടക്കാൻ പറ്റില്ല. അതിനു മുമ്പ് തന്നെ ചാടി എഴുന്നേക്കും. ചേട്ടന് ഇപ്പൊ ഉറക്ക ഗുളിക വേണ്ട. അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ ഉറക്ക ഗുളി കൂടെ അങ്ങനെ കിടക്കേ കിടക്കേണ്ട ആവശ്യമുള്ളൂ. നേരം വെളുക്കണത് വരെ ഡീപ് സ്ലീപ്. നേരം വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ 6 മണിയോട്ട് നല്ല ഫ്രഷായി അല്ലേ. പിന്നെ നല്ല ആരോഗ്യത്തോടെ പകലൊക്കെ നന്നായിട്ട് ഓടി നടന്ന് കർത്താവ് ആരോഗ്യം പുനഃസ്ഥാപിച്ചു. പിന്നെ എന്റെ 2 കൈയിലെ വിരലുകൾ ഇങ്ങനെ എന്തെങ്കിലും കുടിക്കുമ്പോ ഇങ്ങനെ 2 ഇങ്ങനെ വിറക്കും, കിടകിടാന്ന് ഇങ്ങനെ വിറച്ചോണ്ടിരിക്കും. അത് അങ്ങോട്ട് മാറിപ്പോയി. എങ്ങനെ കൈ എങ്ങനെ വിറക്കണത്? കൈ ഇങ്ങനെ വിറക്കും. ഈ വിരലും 10 വിരലും ഇങ്ങനെ വിറക്കും. ഒരു ഗ്ലാസ്സിൽ എടുക്കുമ്പോ ഈ ഇതിൽ കിടന്ന് ഇങ്ങനെ 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 ഒരു ഞാൻ ഒരു ഗ്ലാസ് എടുത്ത് കൈ വെള്ളം കുടിക്കാൻ തുടങ്ങി. അങ്ങനെ കൈ ഇങ്ങനെ കിടന്ന് അല്ലേ. കണ്ണില് മരുന്ന് ഒഴിക്കേണ്ട ആവശ്യമുണ്ട് എനിക്ക്. അപ്പൊ കഴിക്കാൻ നേരത്തെ ഇങ്ങനെ കണ്ണ് ഞാൻ തന്നെ ഒഴിക്കുന്നത്. ഒഴിക്കാൻ നേരത്ത് കൈ ഇങ്ങനെ ഇങ്ങനെ നിറച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്ന് തുള്ളി വേറെ വല്ലയിടത്തും പോകും. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറിയോ? അത് മാറി. ഇപ്പൊ വിറയില്ല, മരുന്ന് കറക്റ്റായിട്ട് കണ്ണിലേക്ക് ഒഴിക്കാൻ പറ്റും, ഗ്ലാസ് നേരെ വായിലേക്ക് പോകും, ഒന്നിനും കുഴപ്പമില്ല. ആ കൈയിലെ ഷിവറിങ് മാറി. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയാ. നോക്ക്, എത്രയോ വർഷങ്ങളായുള്ള ബുദ്ധിമുട്ടാണ് അത് കർത്താവ് സുഖപ്പെടുത്തി അല്ലേ. ഈ കൈവിറയൊക്കെ തുടങ്ങി എത്ര നാളായിട്ടുണ്ടാവും? കൈ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായിട്ടുണ്ട്. ഈ കൈയൊക്കെ ഷിവറിങ് തുടങ്ങിയിട്ട് 1.5 വർഷത്തോളമായി. അതാണ് കർത്താവ് എടുത്തു മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന്
ദൈവത്തിൻ്റെ അരൂപിയുടെ അത്ഭുത അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇങ്ങനെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവായി യേശുവേ, കർത്താവായി യേശുവേ, അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, വിശുദ്ധി നൽകുന്ന ആത്മാവേ, വിശുദ്ധി നൽകുന്ന ആത്മാവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ, എൻ്റെ ഭവനത്തിലേക്ക് നിറയണമേ, ഭവനത്തിലേക്ക് നിറയണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ശുദ്ധാത്മാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ജീവനൊതുക ജീവനായക ീരുക ശുദ്ധാത്മാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. എല്ലാ ദൈവമക്കളും കരങ്ങളടിച്ച് സന്തോഷിച്ച് പാട്ടുപാടി പാട്ടുപാടി പരിശുദ്ധാത്മ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ, കല്ലുപോലുള്ള ഹൃദയങ്ങളെ മാംസളമാക്കണമേ, ഉരുക്കി വാർക്കണമേ. പ്രാർത്ഥിക്കുന്നു. കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കിയിടണേ, ഹല്ലേലൂയ ഗീതം പാടാൻ ഉരുക്കിയിടണേ, കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കിയിടണേ, ഹല്ലേലൂയ ഗീതം പാടാൻ ഉരുക്കിയിടണേ, കല്ലായുള്ള ഹൃദയങ്ങൾ ഉരുക്കിയിടണേ, ഹല്ലേലൂയ ഗീതം പാടാൻ ഉരുക്കിയിടണേ. ജീവനൊതുക ജീവനായക ജീവനാളമാ തെളിഞ്ഞു തീരുക, ജീവനൊതുക ജീവനായക ജീവനാളമാ തെളിഞ്ഞു തീരുക. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ആത്മാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നുള്ളിൽ പരിശുദ്ധാത്മാവേ ഈ സമൂഹത്തിലേക്ക് ഇപ്പോൾ ദർശിക്കണമേ, അഭിഷേകം ചെയ്യണമേ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങൾ അഭിഷേകം ചെയ്യണമേ, രോഗികളുടെ മേൽ നിറയണമേ, സമൂഹത്തിന് മേൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരുടെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജറമിയ പ്രവചനത്തിലെ 22-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം ഒരു വെളിപ്പെടുത്തൽ നൽകുകയാണ്. കഴുതയെപ്പോലെ ആയിരിക്കും അവനെ സംസ്കരിക്കുക, അവൻ ജെറുസലം കവാടത്തിൻ്റെ പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. ഒരു രാജാവിനെക്കുറിച്ച് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവം പ്രവാചകൻ വഴി വെളിപ്പെടുത്തുന്ന ഒരു വെളിപ്പെടുത്തലാണിത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നിന്റെ കൊട്ടാരം നാശക്കൂമ്പാരമാകാതിരിക്കാൻ. 22-ാം അധ്യായത്തിൽ ജറമിയ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഒരു യഹോയാക്കീം എന്ന യൂദയ രാജാവിൻ്റെ ചരിത്രമാണ്. യൂദയ രാജ്യത്തിൽ
യഹോയാക്കീം എന്ന രാജാവിൻ്റെ ഭരണം ദൈവസന്നിധിയിൽ വളരെ തിരസ്കരിക്കപ്പെട്ട ഒരു ഭരണമായി മാറി. അവൻ്റെ അപ്പനായ ജോസിയ രാജാവ്, അവൻ വളരെ നീതിനിഷ്ഠനും ദൈവഭയമുള്ളവനും സത്യമാർഗത്തിലൂടെ സമ്പത്ത് നേടുന്നതിൽ ശ്രദ്ധ വെക്കുന്ന നല്ല നിഷ്ഠയുള്ള ഒരപ്പനായിരുന്നു ജോസിയ രാജാവ്. ആ ജോസിയ രാജാവിൻ്റെ മകനാണ് യഹോയാക്കീം എന്ന ഈ രാജാവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാജാവിൻ്റെ പ്രത്യേകത മാനദണ്ഡം ഒന്നുമില്ല. പണം എന്ത് എങ്ങനെയാണെങ്കിലും, അക്രമമാണെങ്കിൽ അക്രമം, അന്യായമാണെങ്കിൽ അന്യായം, നിരാലംബരും ദരിദ്രരുമാണെങ്കിലും ശരി, കടിച്ച് പറിച്ച് പഠിച്ച് വലിച്ച് ആക്രമിച്ച് വെട്ടിപ്പിടിച്ചെടുക്കുന്ന ഒരു പ്രത്യേക പ്രകൃതക്കാരനായിരുന്നു. നമ്മുടെ കുടുംബത്തിലൊരു പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കാർന്നോന്മാർ വളരെ സത്യനിഷ്ഠയും നീതിബോധവും നേരായ മാർഗത്തിലൂടെയുള്ള പണം മാത്രം മതി ഞങ്ങളുടെ ഭവനത്തിൽ എന്ന് ചിന്തിക്കുന്ന പല കുടുംബങ്ങൾ. എന്നാൽ മക്കളുടെ കാലം വരുമ്പോൾ മാനദണ്ഡങ്ങളൊക്കെ മാറുകയാണ്. മക്കൾ പഠിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലൊക്കെ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോയി. കുറച്ച് കഴിയുമ്പോൾ പല ആളുകളെയും അധ്വാനിക്കാതെ തട്ടിപ്പ് വഴി പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചില ചിന്തകൾ അവരെ ഗ്രസിക്കുകയാണ്. എങ്ങനെയെങ്കിലും അത് തട്ടിപ്പോ വെട്ടിപ്പോ മോഷണമോ ബാങ്ക് അല്ലെങ്കിൽ ATM തട്ടിപ്പ് എന്തെങ്കിലും വിധത്തിൽ തട്ടിച്ച് പണം ഉണ്ടാക്കുക. അങ്ങനെ ആ തട്ടിപ്പിന് ഇരയാകുന്നവരോ ഒരുപാട് പാവപ്പെട്ടവർ, നിലാരംബര്, ദരിദ്രര്, വിധവകൾ, വലിയ തരത്തിൽ ആർഗ്യുമെന്റ് നടത്താൻ സംഘടനാ ശേഷിയില്ലാത്തവർ. അങ്ങനെ ശേഷിയില്ലാത്തവരെയും സംഘടനാ ബലമില്ലാത്തവരെയും പിൻബലമില്ലാത്തവരെയും തട്ടിച്ച് പണമുണ്ടാക്കുന്നത് ദൈവസന്നിധിയിൽ അത് നമുക്ക് എങ്ങനെ ദോഷമായി മാറുമെന്നാണ് ജെറമിയ പ്രവചനത്തിലെ 22-ാമത്തെ അധ്യായം. ഇങ്ങനെ യഹോയാക്കീം രാജാവ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അന്യായത്തിൽ നിന്ന് അന്യായത്തിലേക്ക്. അപ്പോൾ ദൈവം തന്നെ പ്രവാചകൻ അയച്ചു. 22-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ, കർത്താവ് അരുളി ചെയ്യുന്നു, നീതിയും ന്യായവും നിർവഹിക്കുക, കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക, പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അക്രമമോ കാട്ടരുത്. പരദേശിയോടും വിധവയോടും അനാഥനോടും, ദരിദ്രര്, അന്യായ അനാഥര്, ആരുമില്ലാത്തവര്, ചോദിക്കാനും പറയാനും ഇല്ലാത്തവര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര്, സംഘടനാബലമില്ലാത്തവര്, നമ്മളൊരു അക്രമം ചെയ്താൽ തിരിച്ച് നമ്മളിൽ നിന്ന് അതുപോലെ പിടിച്ചെടുക്കാൻ കഴിവില്ലാത്തവര്, അങ്ങനെയുള്ള ആളുകളോട് യാതൊരു വിധത്തിലും നമ്മുടെ ഭാഗത്തു നിന്ന് അക്രമമോ അന്യായമോ ഉണ്ടാകരുത് എന്ന് രാജാവിനെ പ്രവാചകൻ അറിയിക്കുകയാണ്. ഈ സ്ഥലത്ത് നിരപരാധന രക്തം വീഴ്ത്തുകയും അരുത്. നിരപരാധരുടെ രക്തം, നിരപരാധരുടെ രക്തം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മേഖല നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. അബോർഷനൊക്കെ ചെയ്യുമ്പോൾ നിരപരാധര രക്തമാണ് നമ്മൾ നമ്മുടെ ഭവനത്തിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദോഷം നമ്മുടെ ഭവനത്തിൽ വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഗവൺമെൻറ്റും അതുപോലെ തന്നെ നാട്ടു നടപ്പും സാമൂഹ്യ സെറ്റപ്പും സോഷ്യൽ എല്ലാ കാര്യവും നമുക്ക് അനുകൂലമായിരിക്കാം. പക്ഷേ ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. നമ്മുടെ സുഖത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ സാമ്പത്തിക മേന്മയുണ്ടാകുന്നതിന് വേണ്ടി, അതുമല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല വിധം നടക്കുന്നതിന് വേണ്ടി നിരപരാധരുടെ രക്തം ചിന്തരുത്. അടുത്തത്, ഈ വാക്ക് അന്യൂനം അനുസരിച്ചാൽ ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സേവകരും ജനവും ഈ കൊട്ടാരത്തിൻ്റെ കവാടങ്ങളിലൂടെ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഈ വാക്ക് അനുസരിക്കുന്നില്ലെങ്കിൽ ഞാനാണേ ഈ കൊട്ടാരം ഒരു നാശക്കൂമ്പാരമായി പരിണമിക്കും. ജോസിയ എന്ന് പറയുന്ന അപ്പൻ, യഹോയാക്കീം രാജാവിൻ്റെ അപ്പൻ, സത്യസന്ധമായി നടന്ന നാളുകളിൽ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച് വലിയ കൊട്ടാരങ്ങളും വലിയ സാമ്പത്തിക അഭിവൃദ്ധിയും കൊണ്ട് നിറഞ്ഞതാണ്. ആ കൊട്ടാരത്തിലാണ് ഇന്ന് മകൻ വാഴുന്നത്. എന്നാൽ മകൻ്റെ വഴികൾ അക്രമ മാർഗം നിറഞ്ഞത്. അതുകൊണ്ട് രാജാവ് പ്രവാചകൻ അറിയിക്കുകയാണ്, ഈ കൊട്ടാരം നാശക്കൂമ്പാരമാകാതിരിക്കാൻ ഇങ്ങനെയുള്ള അന്യായ മാർഗങ്ങളിൽ നിന്ന് മനസ്സ് പറിച്ചെടുക്കണം, വിട്ടൊഴിഞ്ഞു പോരുക എന്ന് പ്രവാചകൻ വഴി രാജാവിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. വീണ്ടും ഈ കാര്യത്തെക്കുറിച്ച് തുടർന്ന് പ്രവാചകൻ രാജാവിന് മുന്നറിയിപ്പ് കൊടുക്കുന്ന വചനം 13-ാം മുതൽ
19 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപ്പാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശബ്ദൻ. അന്യായ മാർഗത്തിൽ ആഹ്ലാദിക്കുക, അക്രമം കാട്ടുക, എന്നിട്ട് അതിൽ ബലപ്പെടുക, അഹങ്കാരം കൊള്ളുക. ശപിക്കപ്പെട്ടവൻ. വിശാലമായ മുറികളുള്ള വലിയൊരു മാളിക ഞാൻ പണിയുമെന്ന് അവൻ വീമ്പ് പറയുന്നു. അവൻ അതിന് ജാലകങ്ങൾ പിടിപ്പിക്കുകയും ദേവദാര് കൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് ചായം പൂശുകയും ചെയ്യുന്നു. ധാരാളം ദേവദാരുക്കൾ ഉള്ളതിനാൽ രാജാവാണെന്ന് നീ കരുതുന്നുവോ? നിന്റെ പിതാവ് ജീവിതം ആസ്വദിച്ചില്ലേ? അവൻ നീതിയും ന്യായവും നടത്തുകയും ചെയ്തു. അതുകൊണ്ട് അവന് എല്ലാം ശുഭമായിരുന്നു. അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തിക്കൊടുത്തു. അന്ന് എല്ലാം നന്നായിരുന്നു. എന്നെ അറിയുക എന്നാൽ ഇത് തന്നെയല്ലേ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ധ്യാനം കൂടുന്നു, നമ്മൾ പള്ളിയിൽ പോകുന്നു, തീർത്ഥാടനങ്ങൾ നടത്തുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരുമ്പോൾ ഒരു വ്യത്യാസം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു വ്യത്യാസം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ന്യായമാർഗത്തിലൂടെ പണം നേടുന്നതിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അന്യായ മാർഗങ്ങൾ, കള്ളത്തരം, തട്ടിപ്പ്, കള്ളപ്പണം, ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള വഞ്ചിത മാർഗങ്ങളിൽ നിന്ന് നാം വിട്ടൊഴിഞ്ഞ് പോരണമെന്ന് ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, എന്നെ അറിയുക എന്നാൽ ഇത് തന്നെയല്ലേ. എന്നാൽ നിന്റെ കണ്ണും നിന്റെ കാതും നിന്റെ കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മാത്രം ശ്രദ്ധ വെക്കുന്നു. നിന്റെ കണ്ണും നിന്റെ കരളും നിന്റെ ജീവിതം നിന്റെ ഉത്സാഹം, നിനക്ക് ഏത് മാർഗമായാലും കുഴപ്പമില്ല, നിനക്ക് വഞ്ചനയാണെങ്കിൽ വഞ്ചന, തട്ടിപ്പാണെങ്കിൽ തട്ടിപ്പ്, അതിലൂടെ എങ്ങനെയെങ്കിലും 4 കാശുണ്ടാക്കണം, 4 പണം ഉണ്ടാക്കണം, ആ ഒരു കാര്യത്തിൽ നിന്റെ മനസ്സ് പൂണ്ടുകിടക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ വഴി ദൈവം രാജാവിന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, നിന്റെ കണ്ണും നിന്റെ കരളും വഞ്ചനയിലൂടെ പണമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോയാൽ, ഈ വഴിക്ക് തന്നെ നീ മുമ്പോട്ട് പോയാൽ, 19 വചനത്തിൽ രാജാവിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, കഴുതയെ പോലെ ആയിരിക്കും നിന്നെ സംസ്കരിക്കുക, കഴുതയെ പോലെ ആയിരിക്കും നിന്നെ സംസ്കരിക്കുക, ജെറുസലം കവാടത്തിൻ്റെ പുറത്തേക്ക് നീ വലിച്ചെറിയപ്പെടും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, നീതിയുടെ ആത്മാവ്, സത്യസന്ധയുടെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. നമുക്ക് ചോരത്തിളപ്പുണ്ട്, ആരോഗ്യമുണ്ട്, ഇപ്പോൾ എല്ലാം നടക്കുമെന്ന് വിചാരിച്ച് മക്കളെ എല്ലാം ചെയ്യരുത്. ദൈവവിചാരത്തോടെ ധർമ്മമായിട്ടുള്ള മാർഗത്തിൽ മാത്രം മുന്നേറാൻ ശ്രദ്ധിക്കുക. അധികാരം ഉണ്ടായിരിക്കാം, കൂട്ടുകെട്ടുണ്ടായിരിക്കാം, ഇപ്പോൾ നല്ല ഭരണത്തിൽ നല്ല സ്ഥിതിയിലായിരിക്കാം, പക്ഷേ ഇതെല്ലാം നീങ്ങിപ്പോകും, ഇതെല്ലാം നമ്മൾ വിട്ടൊഴിഞ്ഞു പോകും. ദൈവത്തിന്റെ വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്, ദൈവമായ കർത്താവിന്റെ മാർഗത്തിൽ ചരിക്കുന്നതിൽ നീ ശ്രദ്ധ വെക്കുക. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഓ ദൈവമേ, അങ്ങയുടെ അരൂപിയാൽ എന്നെ പഠിപ്പിക്കണമേ, പരിശുദ്ധാത്മാവെ എന്നെ പഠിപ്പിക്കണമേ, എന്നെ ഉരുക്കി വാർക്കണമേ. ഹൃദയം തുറന്ന് മക്കളെ ഇപ്പോൾ തന്നെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ജീവിക്കും ദൈവത്തിൻ അരൂപിയെ, പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വസിക്കേ, സത്യമാർഗങ്ങൾ പഠിപ്പിക്കണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയെ, ഓ ഹോളി സ്പിരിറ്റ് ഞങ്ങളിൽ വസിക്കണമേ, ഉരുക്കി ഞങ്ങളെ വാർത്തെടുത്തു, ജീവൻ നിറച്ചു ഉപയോഗിക്കൂ.
കൊട്ടാരം നാശക്കൂമ്പാരമാകാതിരിക്കാൻ, അന്യായത്തിൽ നിന്ന് വിട്ടൊഴിയുക. എന്റെ സർവാധിനാഥനാമീശോ, സക്രാരിയിൽ വാഴുമീശോ, എന്റെ സർവാധിനാഥനാമീശോ. ഇന്നെന്റെ ഹൃദയത്തിൻ മണിവാതിലിൽ മുട്ടി കാതോർത്തു കാത്തിരിപ്പോ, എന്റെ വരവിനായി കാത്തിരിപ്പോ. സക്രാരിയിൽ വാഴുമീശോ, എൻ്റെ സർവാധിനാഥനാമീശോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം യേശുവിൻ്റെ മുമ്പിൽ നമ്മൾ എന്തെല്ലാം ഹൃദയവേദനകൾ പങ്കിടുന്നുവോ അതിലേക്കെല്ലാം വലിയ കൃപ, വലിയ സൗഖ്യങ്ങൾ, അനുഗ്രഹങ്ങൾ ചൊരിയും. രോഗികൾ ഹൃദയം തുറന്ന് യേശുവേ യേശുവേ എന്ന് ഉറക്കെ വിളിക്കണം. മക്കള് കുട്ടികളെ ഇപ്പോൾ യേശുവിനെ നാമം വിളിക്കുക. വിദ്യാഭ്യാസത്തോട് ബന്ധം അനുബന്ധിച്ച ബുദ്ധിമുട്ടുകളിൽ ദൈവശക്തി ഇപ്പോൾ കർത്താവ് വർഷിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിക്കും. ഓരോ വേദന ഇരിക്കുന്നവര് യേശു രക്ഷാനാമത്തെ വിളിക്കുന്നു. സ്തുതിക്കാൻ പ്രേരണ കിടുന്നവർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഉറക്കെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരി നാദാ ഉയർത്തി യേശുവിനെ വിളിക്കുന്നു. യേശുവേ കരുണാമയ, യേശുവേ കനിയേണമേ സ്നേഹനാഥാ, യേശുവേ കാൽവരി നാഥാ കരുണാമയ, ഇപ്പോൾ സ്പർശിക്കണമേ. യേശുവിനെ സ്നേഹിക്കാൻ അഭിഷേകം, യേശുവിനെ സ്നേഹിക്കാൻ അഭിഷേകം, യേശുവിനെ സ്നേഹിക്കാൻ അഭിഷേകം, യേശുവിനെ സ്നേഹിക്കാൻ അഭിഷേകം. പരിശുദ്ധാത്മാവേ നൽകണമേ അഭിഷേകം ഞങ്ങൾക്കു നൽകണം.